അസ്സലാമു അലൈക്കും. മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് സബഖ് 18. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ അല്ലാഹു നമ്മുടെ ഹബീബിന്റെ ചാരത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമ് അല്ലാഹു നാഫി ആക്കി തരട്ടെ. ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ഇബാറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ, പേജ് 70. ويسمى عدم السقوط اتصالا فإن سقط واحد أو أكثر فالحديث منقطع وهذا السقوط انقطاع والسقوط إما أن يكون من أول السند ويسمى معلقا وهذا الإسقاط تعليقا والساقط قد يكون واحدا وقد يكون أكثر وقد يحذف تمام السند كما هو عادة المصنفين ويقولون قال رسول الله صلى الله عليه وسلم എന്നുള്ള ഇബാറത്താണ്. പേജ് 70 മുതലാണ് പരിശോധിക്കാനുള്ളത്. എങ്കിലും തൊട്ട് മുമ്പത്തിന്റെ ബാക്കി ആയതുകൊണ്ട് അതൊന്ന് വായിക്കുകയാണ് ബന്ധത്തിന് വേണ്ടി. ഫൈലം യസ്ഖുത് റാവിൻ മിനർ റുവാത്തി മിനൽ ബൈനി, സനദിന്റെ ഇടയിൽ നിന്ന് റിപ്പോർട്ടർമാരിൽ നിന്ന് ഒരാളും ഒഴിവായിട്ടില്ലെങ്കിൽ ഫൽ ഹദീസ് മുത്തസിൽ, ആ ഹദീസിന്റെ പേരാണ് മുത്തസിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനിയാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. വയുസമ്മ, പേര് പറയപ്പെടും അദമു സുഖൂത്തി, ആ റാവി ഒഴിവാകാതിരിക്കലിനിക്ക്. വയുസമ്മ, പേര് പറയപ്പെടും അദമു സുഖൂത്തി, റാവി ഒഴിവാകാതിരിക്കലിനിക്ക് ഇത്തിസ്വാലൻ, ഇത്തിസ്വാല് എന്ന് പറയപ്പെടും. അപ്പൊ മുറിഞ്ഞു പോകാതിരിക്കുന്ന ആ പ്രക്രിയക്ക്, ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇത്തിസ്വാല്. വഇൻ സഖത വാഹിദുൻ, ഇനി ആ സനദിൽ നിന്ന് ഒരാൾ ഒഴിവായാൽ, വഇൻ സഖത ഒഴിവായാൽ, വാഹിദുൻ ഒരാൾ ഒഴിവായാൽ, ഔ അക്സറു അല്ലെങ്കിൽ ഒന്നിലധികം ആൾ ഒഴിവായി, സനദിൽ നിന്ന് ഒരാളോ ഒന്നിലധികമോ ആൾ ഒഴിവായാൽ, ഫൽ ഹദീസ് ഹദീസാകുന്നത് മുൻകത്തി ആണ്. അപ്പൊ മുൻകത്തി ആയ ഹദീസ് എന്നാൽ എന്ത്? പരമ്പരയിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ആള് റാവിമാർ ഇല്ലാതെയായാൽ പറയുന്ന ഹദീസിന്റെ പേരാണ് മുൻകത്തി. വഹാദ സുഖൂത്തു, ഈ സുഖൂത്ത്, ഈ വിട്ടുപോകല്, ആ വിട്ടുപോകുന്ന പ്രക്രിയക്കാണ് എന്ന് പറയുക. ആ ഒഴിവാകൽ, ഒഴിവായി പോകലാകുന്നത്, ഒഴിവായിപ്പോകൽ, ഇമ്മാ അയ്യക്കൂന, അത് ഒന്നുകിൽ ആകും, മിൻ അവ്വലി സനദി, സനദിന്റെ ആദ്യത്തിൽ നിന്നാകും. സനദിന്റെ ആദ്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞാല് ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, അത് തന്റെ ഉസ്താദ്, തന്റെ ഉസ്താദ്, തന്റെ ഉസ്താദ്, തന്റെ ഉസ്താദ്, അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഇവിടെ ആദ്യം ഏത്, അവസാനം ഏത്? ഒരു സനദിനിക്ക് രണ്ടറ്റമാണല്ലോ. അപ്പൊ ബുഖാരി ഇമാമിന്റെ ഭാഗത്തിനേക്കാണ് ആദ്യം എന്ന് പറയാം. അവ്വൽ സനദോട് ഉദ്ദേശിക്കുന്നത് ബുഖാരി ഇമാമിന്റെ നേരെ ഷെയ്ഖ്, അതിന്റെ മേലത്താണ്, അവിടെയാണ് അവ്വൽ. പിന്നെ അങ്ങനെ ചെന്ന് 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 ബുഖാരി ഇമാമിന്റെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്, അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ ഷെയ്ഖ്, അങ്ങനെ മുത്തുനബിയിലേക്ക് മുട്ടുമ്പോ ആ നബിയുടെ ഭാഗത്തിനേക്ക് പറയുക അവസാനം എന്നാണ്, സനദിന്റെ അവസാനം. അപ്പോ വസ്സുക്കൂത്തു, ഈ ഒഴിവാകൽ, ഇമ്മ അയ്യക്കൂന, ഒന്നുകിൽ ആകും, മിൻ അവ്വലി സനദി, പരമ്പരയുടെ ആദ്യത്തിൽ നിന്നാകും. വയുസമ്മ മുഅല്ലഖ്, അതിനക്ക് മുഅല്ലഖ് എന്നതിനിക്ക് ആ ഹദീസിനിക്ക് പേര് പറയപ്പെടും. മുഅല്ലഖ് എന്നാണ് തൂക്കിയിടപ്പെട്ടത്, നബിയിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടപ്പെട്ടുകയാണ് ബുഖാരി മാമിലേക്ക്. പക്ഷെ എന്റെ അടിയിൽ ഒരാളെന്തായിട്ടുണ്ട്, ഡിസ്കണക്ട് ആയിട്ടുണ്ട് അല്ലെ, അങ്ങനെ പറയാ. വഹാദൽ ഇസ്കാത്തു, ഈ നഷ്ടപ്പെടുന്ന ഈ പ്രക്രിയക്ക്, ആ അവസ്ഥക്ക് പറയപ്പെടും, ആ നഷ്ടപ്പെടലിനക്ക് പറയപ്പെടും തഅലീഖൻ, തഅലീഖ് എന്ന് പറയപ്പെടും. വസാഖിത്തു, ഈ പറയപ്പെടാത്ത റാവി, ഒഴിവായ വ്യക്തി, കദിയക്കൂനു വാഹിദൻ, ചിലപ്പോൾ ആ സാഖിത്താകും, ഒഴിവായ വ്യക്തിയാകും, വാഹിദൻ ഒരാളാകും,
വഖദ് ചിലപ്പോൾ യക്കൂനു ആ സാഖിതാവും അക്സറു ഒന്നിലധികം ആളുകളാവും. അപ്പോ ഒരാൾ പോകാം, സനദിൽ പല ആളും പോകാം. അടുത്ത വോയിസിൽ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് തസ്ഖീൽ നോക്കി വായിക്കാം. വഖദ് യുഹദഫു ചിലപ്പോൾ കളയപ്പെടും തമാമു സനദി, സനദ് മുഴുവനായിട്ടും കളയപ്പെടും, സനദ് ഒന്നും പറയില്ല. അപ്പൊ നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ അങ്ങനല്ലേ, വാളിന്റെ സദസ്സില് അല്ലെങ്കിൽ പിന്നെ പ്രസംഗത്തിന്റെ സദസ്സിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് മരണവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പറയുമ്പോ അല്ലെങ്കിൽ സ്വർഗവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പറയുമ്പോ ഇൽമുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പറയുമ്പോ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് ഓതുമ്പോ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നേ ഓതുള്ളൂ. അതിന് തൊട്ട് മേലത്തെ റാവി ആരാ? അവർക്ക് ഏത് ശേഖിൽ നിന്ന് കിട്ടി, അവർക്ക് ഏത് ശേഖിൽ നിന്ന് കിട്ടി, അവർക്ക് സ്വഹാബി താബിയിൽ നിന്ന് കിട്ടി, അവർക്ക് സ്വഹാബിയിൽ നിന്ന് കിട്ടി, അവർക്ക് മുത്തുനബി കിട്ടിയെന്നുള്ള ഓരോ ശേഖിന്റെയും പ്രാവിമാരുടെയും പേര് പറയാറില്ല. നമ്മളൊക്കെ പ്രസംഗത്തിലും അതുപോലെ തന്നെ തസ്നീഫാത്തുകൾ കിതാബ് എഴുതുമ്പോ, കിതാബ് രചിക്കുമ്പോ മുസന്നിഫീങ്ങളൊക്കെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിരത്തുമ്പോ ദലീൽ ഉദ്ധരിക്കുമ്പോഴോ അവിടങ്ങളിലൊന്നും എന്ത് പറയാറില്ല, സനദ് പറയാറില്ല. അതാ പറഞ്ഞത്, ആദത്തൻ പറയാറില്ല, ചിലരൊക്കെ പറഞ്ഞേക്കാം. വഖദ് യുഹദഫു, അപ്പൊ ചിലപ്പോൾ കളയപ്പെടും തമാമു സനദി, സനദ് പൂർണമായി മുഴുവൻ പരമ്പര മുഴുവനായി കളയപ്പെടും. കമാഹുവ, അത് ആദത്തുൽ മുസന്നിഫീൻ, തസ്നീഫ് ചെയ്യുന്ന രചയിതാക്കന്മാരുടെ പതിവ് അങ്ങനെയാണ്. യഖൂലൂന, അവര് പറയാറുണ്ട്, മുസന്നിഫീങ്ങൾ പറയാറുണ്ട്, ഇമാമുമാർ പറയാറുണ്ട്, കിതാബിലും മറ്റൊക്കെ ആയിട്ട് പറയാറുണ്ട്. എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറയും. അല്ലെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, അല്ലെങ്കിൽ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അൻ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് മാത്രമേ അവർ പറയുള്ളൂ. കണ്ടോ, യഖൂലൂന, അവർ പറയും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമേ പറയുള്ളൂ. ഇതെന്ത് പറയില്ല, മേലക്കുള്ള ഷേഖ് മേലക്കുള്ള ഷേഖിനെ പറയില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് 18-ാമത്തെ സബക്ക് പൂർത്തിയാകുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് 37-ാമത്തെ ചോദ്യം, ഇത്തിസാൽ എന്നാൽ എന്ത്, മുത്തസിൽ എന്നാൽ എന്ത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് ഇത്തിസ്വാ, ഇന്ന് അതിന്റെ ബാക്കിയാണല്ലോ ഇത്, 37. ഇത്തിസാൽ എന്നാൽ എന്ത്? ഉത്തരം, മുറിഞ്ഞു പോകാതിരിക്കുന്ന ആ പ്രക്രിയ, ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇത്തിസാൽ. സനദിനേ ഓരോ റാവിമാര് മുറിഞ്ഞു പോകാതിരിക്കുന്ന ആ പ്രക്രിയക്ക്, ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇത്തിസാൽ. ഇനി മുൻകത്തി എന്നാൽ എന്ത്? മുൻകത്തിയായ ഹദീസ് എന്നാൽ എന്ത്? ഉത്തരം, 38-ാണത്, പരമ്പരയിൽ നിന്ന് അഥവാ സനദിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റാവിമാർ ഇല്ലാതെയാൽ പറയുന്ന പേരാണ് മുൻകത്തി. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻകിതാ എന്നാൽ എന്ത്? ഉത്തരം, മുൻകത്തി നമ്മൾ പറഞ്ഞല്ലോ, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റാവിമാർ നഷ്ടപ്പെടുന്ന ആ പ്രക്രിയക്ക്, ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇൻകിതാ. 40-ാമത്തെ ക്വസ്റ്റ്യൻ, മുഅല്ലഖ് എന്നാൽ എന്ത്? മുഅല്ലഖ് എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞു ഹദീസിന്റെ സനദിന്റെ മിൻ അവ്വലി സനദി, സനദിന്റെ തുടക്കത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. ഹദീസ് ഉദ്ധരിക്കുന്ന നേരെ മേലത്തെ ഷേഖ്, അതിന്റെ മേലത്തെ ഷേഖ്, അപ്പോ സനദിന്റെ ആദ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, സനദിന്റെ ആദ്യത്തെ റാവിമാര് നഷ്ടപ്പെട്ടു പോയാൽ ആ ഹദീസിനക്ക് പറയുന്ന പേരാണ് മുഅല്ലഖ്. 41-ാമത്തെ ഹദീസ്, തഅലീഖ് എന്നാൽ എന്ത്? ഉത്തരം, ഈ നഷ്ടപ്പെടുന്ന ആ പ്രക്രിയക്ക്, ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് തഅലീഖ്. ഇനി 42-ാമത്തെ ചോദ്യം, സാധാരണ ഹദീസ് പറയുമ്പോൾ സനദ് പറയാറുണ്ടോ? 42-ാണ്. ഉത്തരം, ഇല്ല. അഥവാ പ്രസംഗത്തിലും വഅലിലും തസ്നീഫുകളിലൊക്കെ സാധാരണ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേ പറയാറുള്ളൂ. ഈ ഹദീസ് പറഞ്ഞ റാവിക്ക് ഏത് ശൈഖിൽ നിന്ന് കിട്ടി, ഏത് ശൈഖിൽ നിന്ന് എന്ന് കിട്ടി എന്ന് പറയാറില്ല. പിന്നെ ഹദീസിന്റെ അവലും
ആഹിറും. ഹദീസിന്റെ അവ്വല് എന്ന് പറഞ്ഞാല് ഈ ഹദീസ് ഇമാം ബുഖാരി ആണെങ്കിൽ ഉദാഹരണത്തിന് തൊട്ടു മുമ്പത്തെ ആള്, അതാണ് അവ്വല്. അപ്പൊ റസൂലിലേക്ക് എത്തുന്ന ആ സനദിന്റെ അച്ചത്തിനേക്ക് ആഹിർ അവസാനം എന്നാണ് പറയാറുള്ളത്. ഏതായിരുന്നാലും അതിന്റെ ഏതാനും തസ്ഖീൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹു.